തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ കഞ്ചാവ് പിടിച്ച കേസിൽ വഴിത്തിരിവ്. കഞ്ചാവ് കടത്തിയത് പ്രതികളിൽ ഒരാളുടെ കുട്ടികളെ മറയാക്കിയാണെന്ന് എക്സൈസ് കണ്ടെത്തി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കും. മുൻ എസ്എഫ്ഐ പ്രവർത്തകർ അടക്കമാണ് കേസിലെ പ്രതികൾ. കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ വെച്ച് കാറിൽ കടത്തുകയായിരുന്ന 90 കിലോയിലധികം കഞ്ചാവ് എക്സൈസ് പിടികൂടിയത്. 4 പ്രതികളും വലയിലായി. ഈ 4 പ്രതികളെയും ഇന്നലെ കോടതി എക്സൈസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് നിർണായക വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചത്. സംഘം കഞ്ചാവ് വാങ്ങിയത് ഒഡീഷയിലെ ഗോപാൽപൂരിൽ നിന്നാണ്. കഞ്ചാവ് കടത്താൻ കുഞ്ഞുങ്ങളെ മറയാക്കിയെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. പ്രതികളിലൊരാളായ വിഷ്ണുവിന്റെ ഭാര്യയും 3 കുട്ടികളും സംഘത്തിലുണ്ടായിരുന്നു. ഗോപാൽപൂർ ബീച്ചിൽ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും ഇറക്കി നിർത്തിയിട്ടാണ് കഞ്ചാവ് വാങ്ങാൻ പോയത്. പിന്നീട് ഇവരെ വാഹനത്തിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് പോന്നു. സ്ത്രീയും കുട്ടികളും ഉണ്ടെങ്കിൽ വാഹന പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന കണക്കൂട്ടലിലായിരുന്നു സംഘം. തിരുവനന്തപുരം അതിർത്തിയിൽ കടന്ന ശേഷം സ്ത്രീയെയും കുട്ടികളെയും ഇറക്കി വിട്ടു. സ്ത്രീയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എക്സൈസ്. കുട്ടികളെ മറയാക്കി ലഹരിക്കടത്ത് നടത്തിയതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കൂടി പ്രതികൾക്കെതിരെ ചുമത്തും. ഇതിനായി കോടതിയിൽ പ്രത്യേക റിപ്പോർട്ട് എക്സൈസ് നൽകും. ജെ ആക്ട് പ്രകാരം പോലീസാണ് കേസെടുക്കേണ്ടത്. ഇതാദ്യമായല്ല ഒഡീഷയിൽ നിന്ന് ഈ സംഘം കഞ്ചാവ് കടത്തുന്നത്. ഇതേ വാഹനത്തിൽ മുൻപ് 1 തവണ ഇവർ കഞ്ചാവ് കടത്തിയിട്ടുണ്ട്. ഇതടക്കം വിശദമായ അന്വേഷണത്തിനാണ് എക്സൈസ് തയ്യാറെടുക്കുന്നത്. പ്രതികളായ മുൻ SFI പ്രവർത്തകൻ അഖിൽ, രതീഷ്, വിഷ്ണു, രതീഷ് എന്നിവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഫോൺ രേഖകളും പരിശോധിക്കും. ഈ സംഘത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് എക്സൈസിന് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം നഗരത്തിൽ കുട്ടികൾക്കടക്കം ലഹരി വിൽക്കുന്ന ഈ സംഘത്തിന്റെ അടിവേരടക്കം കണ്ടെത്താനാണ് എക്സൈസിന്റെ ശ്രമം. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.